ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയോ അത്തരം വഷളന്മാരോട് തിരിച്ച് പ്രതികരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ല ഒന്നാം തരം ചീത്തപ്പേരാണ്. ഞാൻ വിചാരിക്കുന്നില്ല പബ്ലിക്കിൽ ഒരുമിച്ച് നിന്ന് പുകവലിക്കുന്നതോ അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തുണി ഊരി എറിയുന്നതോ ഒക്കെയാണ് ബോൾഡ്നെസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കതിന് അതിർവരമ്പുകളും ഇല്ല. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഏത് രൂപത്തിലാണ് ഞാൻ പെരുമാറേണ്ടത്, ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നത് വ്യക്തമായ നിലപാടുള്ള കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളൊക്കെ തന്നെ. നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അവർക്കറിയാം അവരുടെ വ്യക്തിത്വം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ആ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ടിക്ടോക്ക് ചെയ്താൽ മതി, ഉടനെ അവരെ പിന്നീട് അങ്ങ് പൊങ്കാലയിടലായി. ഒന്ന് ഡാൻസ് കളിക്കട്ടെ, ഒന്ന് പ്രതികരിച്ചു പോകട്ടെ, ഒന്ന് വരച്ചു പോകട്ടെ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ സൈബർ ബുള്ളിങ്ങിന്, ബോഡി ഷേമിങ്ങിനൊക്കെ ഇരയായിട്ടുണ്ട്. കണ്ണന്റെ ചിത്രം വരച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ജസ്ന എന്ന് പറയുന്ന കുട്ടി കൊയിലാണ്ടിക്കടുത്ത് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു, ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. അവളുടെ വീട്ടിലുള്ള ഒരു സഹോദരൻ ഒരിക്കൽ ചോദിച്ചത്, നിനക്ക് വേശ്യാപ്പണിക്ക് പോയി കൂടെ. അന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു, ഒരു കണ്ണൂർക്കാരനായ ഒരു യുവാവ്, ഇസ്ലാമികപരമായി സീറോ പരിജ്ഞാനമാണ് കക്ഷിക്കുള്ളത്, മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതല്ലാതെ ഒന്നും അറിയില്ല. മുമ്പും ഇതുപോലെ ഞാനുമായിട്ട് കക്ഷി കോർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു വിഷയം പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ വെറുതെ നമ്മൾ എന്തെങ്കിലും പറയണത് കേൾക്കാണ്ടിരിക്കുന്നവരല്ലോ. എല്ലാവർക്കും ടൈം വിലപ്പെട്ടത് തന്നെയാണ്, ആ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണം എന്ന അർത്ഥത്തിലാണ് ഞാനൊക്കെ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ആ യുവാവ് എന്നെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്, എന്നെ കുറേ പറഞ്ഞു. അപ്പോൾ തിരിച്ചെനിക്കും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വന്നു, കാരണം ഇത് ഒരു മുഹമ്മദീയന്റെ പ്രതികരണമാണ്. എന്താണ് നമ്മൾ പറയുന്നത് എന്ന് പോലും ആലോചിക്കാതെ വായി തോന്നുന്നത് വിളിച്ചെന്ന് പറയുക, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിക്ക് ഒരു വിഷയത്തിന് മറുപടി കൊടുക്കാൻ പോകും. ഇപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അതല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി, അതല്ലെങ്കിൽ മറ്റൊരു പാസ്റ്റർ, ഒരു സ്വാമി, ഇവര് ഇസ്ലാമിക വേദിയിൽ വന്നിട്ട് മുസ്ലിങ്ങളെ സുഖിപ്പിച്ചു കുളിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നു. ഞാൻ അതെടുത്ത് വിമർശിക്കുമ്പോൾ അവർ ആ പറഞ്ഞതിലെ ശരി തെറ്റുകൾ നിങ്ങളോട് പറയാൻ, തുറന്നു പറയാനുള്ള ഒരു ബാധ്യത എന്റെ മേലുണ്ട്. ഇപ്പോ സ്വാമി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? സ്വാമി പറഞ്ഞതിൽ ഏതാണ് ശരി? എന്തുകൊണ്ടാണ് അവർക്ക് ആ വേദിയിൽ വന്ന് അങ്ങനെ അവിടെ നിന്ന് പറയേണ്ടി വരുന്നത്? അതൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഉദ്യമത്തിന് നിൽക്കാൻ പാടുള്ളൂ എന്ന കണിശക്കാരിയാണ് ഞാൻ. അങ്ങനെ അവർ പറയുന്ന ഖുർആൻ വചനമാണെങ്കിലും അതിന് ക്രോസ് ആയിട്ടുള്ള വചനങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് എടുത്ത് പറയാറുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ സമൂഹത്തിൽ ഒരു കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ ഒരു മനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മൾ കണ്ടതാണ്. മനസ്സാന്നോ മിൻസാന്നോ അങ്ങനെ എന്തോ ആണ് കുട്ടിയുടെ പേര്. ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കാതിരുന്ന ഒരു സാഹചര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു, നാടകത്തിൽ അഭിനയിച്ചു, ഒന്ന് പാട്ടുപാടി, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഗുരുതരമായ തെറ്റുകളാണ്. നമ്മുടെ നാട് സിറിയയൊന്നുമല്ല, പാകിസ്ഥാനൊന്നുമല്ല, അഫ്ഗാനിസ്ഥാനൊന്നുമല്ല, പക്ഷേ അതിനേക്കാൾ അധപ്പതിച്ച ഒരു രാജ്യമായി, ഒരു നാടായി നമ്മുടെ നാടിനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചില മതമൗലിക തീവ്രവാദികൾ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലൊന്ന് പ്രതികരിക്കുന്നവരെ വേശ്യ എന്നാണ് പറയുക. അപ്പോ ആ ഞാൻ പറഞ്ഞത്, ഈ കണ്ണൂരുള്ള പയ്യന് ഇന്നലെ ഞാനൊരു മറുപടി ഇട്ടു. അതിന്റെ താഴെ ഒരു കാക്ക വന്നിട്ട് ചോദിച്ചു, നിനക്ക് വേശ്യാപ്പണിക്ക് പോയിക്കൂടെ എന്ന്. ഞാൻ ആ കമന്റ് ആ പയ്യന്റെ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ മിണ്ടുന്നതിന് മുമ്പ് ഇവർക്ക് വേശ്യാപ്പണിയാണ് പവിത്രമായത് എന്നതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയണ്ട. ഈ മതത്തിന്റെ അടിസ്ഥാന വിശ്വാസം എന്താണ്? വേശ്യാവൃത്തി. സ്വർഗം, സ്വർഗത്തിൽ എന്താണുള്ളത്? ആണിനെ ഒരു പൊടി പോലും വിടാതെ ഈ നനഞ്ഞ തോർത്തുമുണ്ട് വെള്ളത്തിൽ കുത്തിപ്പിഴിഞ്ഞെടുക്കുന്നത് പോലെ പുരുഷനെ എല്ലാ മേഖലയിലും സുഖിപ്പിക്കാൻ സാധിക്കണം. പെണ്ണിൽ നിന്നും അത്തരം ആനന്ദം പിഴിഞ്ഞെടുക്കാൻ പുരുഷന് സാധിക്കണം, പുരുഷനെ അതുപോലെ സുഖിപ്പിക്കാൻ സ്ത്രീക്കും സാധിക്കണം. അങ്ങനെയുള്ള പവിഴങ്ങളായ എക്സ്പേർട്ടായിട്ടുള്ള
ഈ രൂപത്തില് പരിശീലനം ലഭിച്ചിട്ടുള്ള സ്ത്രീകളെയാണ് ചിപ്പിക്കകത്ത് അടയ്ക്കപ്പെട്ട മുത്തുപോലെ സ്വർഗത്തിനിങ്ങനെ കാത്തു വെച്ചിട്ടുള്ളതെല്ലാം. അപ്പോ ഇവിടെ കലപ്പയും കൂർപ്പിച്ച് നടന്നോണം, അവിടെ പോയിട്ടാണ് ആയുധമെടുത്ത് പുറത്തിടേണ്ടത്. തൽക്കാലം ഒന്ന് ഒളിപ്പിച്ചു വെച്ചോ. പക്ഷെ ഇവര് മദ്രസ കുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്കും എടുത്ത് പ്രയോഗിക്കാറുണ്ട്. അവിടെ പോയി തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. സാരമല്ല, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി, പടച്ചോനെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ മതി, പടച്ചോൻ പുറത്തോളും, ഉമ്മയെ വ്യഭിചരിച്ചാലും പടച്ചോൻ പൊക്കും, ഗുരുവായൂരപ്പ എന്ന് വിളിക്കാതിരുന്നാ മതി. ഈ ആശയം അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ ഒരു വസ്തുതയാണ്. അപ്പൊ ബോൾഡായിട്ട് പ്രതികരിക്കുന്ന പലർക്കും ഒരുപാട് വൾഗറായിട്ടുള്ള കമന്റുകളും മെസ്സേജുകളും ഒക്കെ വരാറുണ്ട്. എനിക്കും യഥേഷ്ടം വരാറുണ്ട്. എനിക്ക് വരുന്നതൊന്നും പുറത്ത് പറയാൻ തന്നെ പറ്റില്ല, കാരണം നമ്മൾ മക്കളും ഒക്കെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മക്കളത് കേൾക്കും, ഒരുപാട് സെൻസർ ചെയ്ത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പലപ്പോഴും സംസാരിക്കാറുള്ളത്. പല കാരണം എൻ്റെ വീഡിയോകൾ മക്കളും എടുത്ത് നോക്കുമല്ലോ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ വളരെ വിഷമിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും കാണിക്കാറുള്ളത്. കാരണം ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇവരിടുന്ന വീഡിയോകൾ, ഇവരിടുന്ന മെസ്സേജുകൾ, ഇവരിടുന്ന കമൻറ്റുകൾ, ഇവരിടുന്ന ഫോട്ടോസ്, ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കത്തില്ല ആ രൂപത്തിൽ. എന്നാൽ എല്ലാവരെയും ആ രൂപത്തിൽ മെസ്സേജ് അയച്ചും ഇങ്ങനെ കമൻറ്റ് ചെയ്തുമൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ ഈ മേഖലയിൽ നിന്ന്? എന്നെ നിങ്ങളെ എങ്ങനെ ചെയ്താലും സാധിക്കില്ല. കാരണം ഞാൻ വെച്ച കാലം മുന്നോട്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ആരോപണങ്ങൾ വരും എന്നെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആരോപണങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഇത്തരമൊരു സ്വർഗമുണ്ടോ? ഉണ്ട്. ഇസ്ലാമിൽ ഹൂറികളെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. മാറിടം തൊടുത്ത സ്ത്രീകളെന്ന് ഖുർആനിൽ വചനമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഹൂറികളെ സംബന്ധിച്ച് ഖുർആനിൽ ഇല്ലാന്നൊക്കെ പണ്ഡിതന്മാർ വന്നിട്ട് വളവളാന്ന് വിളിച്ചു വീട്ടിൽ പോയി മുമ്പിലിരിക്കുന്ന മദ്രസ പൊട്ടന്മാരെ പറ്റിക്കുന്നത് പോലെ ഖുർആനിലെ കാഴത്തിൽ പഠിച്ച ആളുകളെ പറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഖുർആൻ പറഞ്ഞത് തന്നെയാണ് ഇത്തരം വിശ്വാസങ്ങളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത് തന്നെയാണ് ഹൂറികളെ സംബന്ധിച്ച്. പുരുഷൻ അവിടെ അവർണനീയമായ സ്വർഗ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു മാമ പടച്ചോനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെയാണ് സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു സ്വർഗം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യുവാവ്, ബോൾഡായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയക്കുന്നത് എന്താണ്? നിന്റെ ജെട്ടിയുടെയും ബ്രൈഡേയും സൈസ് എനിക്ക് അറിഞ്ഞ് ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് തരാം. ചെറിയ ഏഴ് വയസ്സുള്ള കുട്ടികൾ പോലും ആ പെൺകുട്ടിക്ക് വളരെ മോശമായ രൂപത്തിൽ മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി തന്നെ ആ വോയിസുകളൊക്കെ എടുത്ത് കാണിക്കാറുമുണ്ട് പലപ്പോഴും. ആ പെൺകുട്ടിയുടെ പേരാണ് ഹെലൻ ഓഫ് സ്പാർട്ട. ആ പെൺകുട്ടി അവനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വിഷ്വലുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. കാരണം ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന പെൺകുട്ടികളെയാണ് നമുക്ക് ആവശ്യം. ഹലോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ട് എല്ലാത്ത ആൾക്കാരും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എനിക്ക് മാത്രമല്ല നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒക്കെ അവരുടെ ബ്രാൻഡിന്റെയും ഷഡിന്റെയും സൈസ് ചോദിച്ചറിഞ്ഞ് ബ്രായും ഷഡിയും വാങ്ങി കൊടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഓക്കെ, നമുക്കൊരു വീഡിയോ കാണാം. രണ്ടു ദിവസം മുന്നേ ഹെലനോസ്പാർട്ടിനെ അക്കൗണ്ടിക്ക് വിളിച്ചിട്ട് ഞാൻ കുറെ തെറി കാര്യം കിട്ടിയല്ലേ. പതിനഞ്ച് മിനിറ്റ് തുടങ്ങിയിട്ടുള്ള കല വരുന്നല്ലോ എന്നെ പിറ്റോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ. ഈ ആരോടെ കളിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എന്റെ മോൻ അറിയണ്ടോ? അല്ല, എനിക്ക് അറിയണ്ടി പറയുന്നത് എനിക്ക് നീ ചോദിക്കാം. എനിക്ക് അറിയണ്ടി ചോദിക്കാം. മലയാളത്തിൽ വായിച്ചിട്ട് ഇനി മേലാൽ എലനോസ് പാർട്ടിക്കുമല്ല ഒരു പെൺകുട്ടിക്കും ഞാൻ ഇങ്ങനെ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ വീഡിയോ ഇടുന്നത് എനിക്ക് നല്ലത്. ഇപ്പൊ ധാരാളം ഫേക്ക് ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആ ഫേക്ക് ഐ ഡിയിലൂടെ
പല കാര്യങ്ങളും ചെയ്യാനും പറയാനും. അങ്ങനെ ഒരു വോയിസ് ആണ്, വോയിസ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയത്തുമില്ല. അതെന്താണ് പറയുന്നത് എന്ന് പിന്നീട് ഹെറനോസ് പാട്ട പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത്, നമുക്കത് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം ഐബറുകൾ വീഡിയോ കോൾ ചെയ്തു അതിനുശേഷം എനിക്ക് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പിന്നെയും പോയിട്ട് വെള്ളി വിളിച്ച് മെസ്സേജ് അയച്ചു. ഇനി റനോസ് പാർട്ടിയുടെ എല്ലാ പെണ്ണും റനോസ് പാർട്ടിയും എല്ലാ പെണ്ണും ഇന്ന് നേരം ഞാൻ അസംബ്ലി പറയുകയില്ല. ഇതിപ്പം ചെറിയൊരു കുട്ടി ആയതുകൊണ്ടുമാണ് ഞാൻ ഫേസ് കാണിക്കാണ്ടിട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ കുട്ടി ചെയ്ത തെറ്റിന് വാപ്പ് വെറുതെ നാണം കിടന്ന കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതുപോലെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മുഖം വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയയും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. അതിന് ചെറുതാണെന്നുണ്ടെങ്കിലും, ആറാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും, നാലാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പം 10-30 വയസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ദയയും എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, നീയൊക്കെ എന്താണ് വിചാരിച്ചത്? എനിക്ക് ഇവിടെ ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യാനും തെറി വിളിക്കാനും മാത്രമേ അറിയുള്ളൂ എന്നാന്നോ? പക്ഷേ അങ്ങനെ അങ്ങ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലടോ. ഇനി മേലാൽ കേട്ടില്ലേ, എല്ലാവർക്കും കൂടിയുള്ള വാർണിംഗ് ആണിത്. ഇനി മേലാൽ ഫേക്ക് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ഒറിജിനൽ അക്കൗണ്ട് എന്നോ ഇങ്ങനത്തെ എന്തെങ്കിലും മെസ്സേജ് എനിക്കെന്നല്ല ഏത് പെൺകുട്ടികൾക്കും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫോട്ടോയും നിങ്ങളെ പാരൻസിന്റെ ഫോട്ടോയും നിങ്ങൾക്ക് ഏതെങ്കിലും സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫോട്ടോയും വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കുന്നത് നല്ലതാണ്. മാപ്പ് മാത്രമായിരിക്കില്ല ഞാൻ പറയിപ്പിക്കുന്നത്, കേട്ടില്ലേ. പിന്നെ എന്നെ മാത്രം നിങ്ങൾ പേടിച്ചാൽ പോരാ, ഞാൻ താഴത്തെ കുറച്ച് അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്യാം. ആ അക്കൗണ്ടുകളിൽ നിങ്ങൾ പേടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗേൾസിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് DM ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ 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 മച്ച്. മലയാളി പ്രതികരിക്കാൻ പെൺകുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. പെൺകുട്ടികൾ ഉറക്കെ സംസാരിച്ചാലോ, അയ്യോ വേണ്ട, ഒരു 7 വയസ്സുള്ള കുട്ടിയൊക്കെ ഈ കുട്ടിയോട് അവിടെ ഒന്ന് പിടിച്ചോട്ടെ, ഇവിടെ ഒന്ന് പിടിച്ചോട്ടെ, അവിടെ ഒന്ന് കാണിച്ചു തന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയൊക്കെ വളർന്ന് ഒരു 10-25 വയസ്സാകുമ്പോൾ ഏത് രീതിയിൽ എത്തുന്ന ആലോചിക്കുക. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ എടുത്ത പെൺകുട്ടി ഇട്ടിട്ടുണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാനത് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. ഒരു ഷിഹാബ്, നിഷാദ് എന്ന് പറയുന്ന ഒരാളാണ്, ഷിഹാബ് അല്ല നിഷാദ്, നിഷാദ് എന്ന് പറയുന്ന ആളാണ്. മോളെ ബ്രാ ഇട്ടുക്കോ, നിനക്ക് ബ്രാ ഇല്ലെങ്കിൽ പോയിട്ട് അമ്മൻ്റോടോ അച്ഛൻ്റോടോ പോയിട്ട് വാങ്ങിത്തരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, നിന്റെ സൈസ് പറ പ്ലീസ്, ഞാൻ പോയിട്ട് ഗിഫ്റ്റ് അയച്ചു തരാം. നിനക്ക് ഷഡ്ഡി വേണോ, സൈസ് എത്രയാ, നീ ഷഡ്ഡി ഇടാറുണ്ടോ, പിന്നെ എന്തുണ്ട് വിശേഷം. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ പെൺകുട്ടികൾ പിന്നെ എങ്ങനെ തുടങ്ങണം? എന്തെങ്കിലും ഒരു അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചൂളി, അയ്യോ ഇനി വേണ്ട എന്ന് വിചാരിക്കുന്നവരാകരുത്. ഇതുപോലെയുള്ളവരോട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുക തന്നെ വേണം. എന്നോട് ഇന്നലെ വേശ്യാവൃത്തിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചവനോട് ഞാൻ ചോദിച്ചു, മോനെ ഉമ്മയ്ക്ക് സുഖമാണോ, ഉമ്മ വീട്ടിലില്ലേ, ഇതിൽ കൂടുതൽ എന്ത് ചോദിക്കാനാണ്? വീട്ടിലിരിക്കുന്നത് അന്തേണ്ടളെ, കഷ്ടപ്പെട്ട് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വേശ്യ എന്ന് എന്നെ പോലെയുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുന്നു. എന്നെ പോലെയുള്ളവരെ എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ മതം വിട്ടു. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ മുർത്തദാണ്, എറിഞ്ഞു കൊല ചെയ്യപ്പെടേണ്ടുന്ന ആളാണ്, നരകത്തിന്റെ വിറകുകൊള്ളിയാണ്. എന്നെ കൊണ്ടൊക്കെ ഉമ്മയെ ഇങ്ങനെ വിളിപ്പിക്കാൻ പാടുണ്ടോ? ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കള് ജീവിക്കേണ്ടതിന് പകരം ഉമ്മയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു രീതി ശരിയാണോ? അപ്പോൾ ഇതുപോലെ ഷഡനോട് ഷാഢ്യമേ പാടുള്ളൂ എന്ന രൂപത്തിൽ സമൂഹത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പലരും എന്നോട് ചോദിക്കുന്നു, നിങ്ങളൊരു ടീച്ചറല്ലേ, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാമോ? ഇവനോടൊക്കെ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? നിങ്ങൾ പറ, എത്രയെന്നും പറഞ്ഞാണ് മനുഷ്യൻ ക്ഷമിച്ച് 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 ഇങ്ങനെ പോകുന്നത്? ഈ രൂപത്തിലല്ലാതെ ഇവനോടൊക്കെ പിന്നെ എങ്ങനെ പ്രതികരിച്ചാലും ഇവന്റെ ഒന്നും തലക്കകത്ത് വെളിവ് വരില്ല. ഈ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരോട് തന്തയ്ക്ക് വിളിക്കുമ്പോൾ തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് വിളിക്കുകയല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ല. ഞാൻ ഗാന്ധിയ ദർശനത്തെ പിൻപറ്റുന്ന ആളല്ല, ഞാൻ യേശുദേവന്റെ രീതികളെയും പിൻപറ്റുന്ന ഒരു അനുയായിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് മുഹമ്മദിന്റെ ചര്യയോടാണ് താല്പര്യം. കാരണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അപ്പോ മുഹമ്മദ് നബിയുടെ എല്ലാ ചര്യയും പിൻപറ്റുമെന്നല്ല കേട്ടോ. കാരണം
ചിലവരോട് ചിലരോട് അങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ. പ്രവാചകന്റെ പോലെ ചോരക്കളി കൊണ്ട് കളിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഒരു 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 കരണ തട്ടിച്ചാൽ അടുത്ത അടി, പിന്നെ എന്ത് ചെയ്യാ ഇവരോടൊക്കെ. നന്ദി.